നമസ്കാരം. അയോധ്യയിലെ അഭിമാന മുഹൂർത്തത്തിന് ഇന്ന് ഒരു വയസ്സ്. 500 വർഷത്തെ സമര പോരാട്ടങ്ങൾക്ക് ശേഷം മിർബാക്കി രാമക്ഷേത്രം തകർത്ത് പണിതുയർത്തിയ, ആയുധപുര തകർത്ത് വെള്ളിക്കല്ലുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ സുഭദ്രമായ അടിത്തറ വീണ്ടും ഒരുക്കിയപ്പോൾ RSS ഭാരതീയർക്ക് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ ആത്മാഭിമാന മുഹൂർത്തമായിരുന്നു അത്. വിനായക ദാമോദര സവർക്കറുടെ ഭാരത ചരിത്രത്തിലെ 6 സുവർണഘട്ടങ്ങളെന്ന മഹത്ഗ്രന്ഥത്തിന് തുടർച്ചയുണ്ടെങ്കിൽ അത് RSS എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നാൾവഴികളായിരിക്കും. ഭാരതീയൻ്റെ ആത്മാഭിമാനമുയർത്തുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് RSS എന്നത്. AD 711 മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമണം നടത്തി ഇസ്ലാമിക ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നത്. 1001 മുഹമ്മദ് ഗസ്നി ക്ഷേത്രനഗരികളായ ധാനേശ്വരവും മധുരയും തകർത്തു. 1036 സുപ്രസിദ്ധമായ സോമനാഥും തകർത്തു. തുടർന്ന് വിവിധ കാലഘട്ടങ്ങളിലായി 15 തവണയാണ് സോമനാഥം ആക്രമിച്ചത്. 1195 മുഹമ്മദ് ഗോറി കാശി വിശ്വനാഥ ക്ഷേത്രവും ക്ഷേത്രനഗരിയും ആക്രമിച്ച് തകർത്തു. ക്ഷേത്ര അവശിഷ്ടങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ മസ്ജിദ് ഉയർന്നു. ഖുത്ബുദ്ദീൻ ഐബക് വിഷ്ണു സ്തംഭത്തിന് കുത്തമ്പിനാർ എന്ന പേര് നൽകി. തകർത്ത ക്ഷേത്ര അവശിഷ്ടങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കലും നടത്തി. 1195 ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല തകർത്ത് തീ വച്ചു. 1308 മാലിക് കാഫിർ ഡക്കാൻ ആക്രമിച്ച് ഹിന്ദു കൂട്ടക്കൊലയും ക്ഷേത്ര ധ്വംസനങ്ങളും നടത്തി. 1397 തൈമൂർ ഭാരതം ആക്രമിച്ച് ഹരിദ്വാർ, ശിവാലിക്, നാഗർകോട്ട് മുതലായ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ തകർത്ത് ഹിന്ദു രക്തപ്പുഴകളാണ് നടത്തിയത്. 1412 ഗുജറാത്ത് ആക്രമിച്ച അഹമ്മദ് ഷാ കർണാവതിയുടെ പേര് അഹമ്മദാബാദ് എന്നാക്കി മാറ്റി. 1498 സിക്കന്ദർ ലോധി ഹിന്ദു തീർത്ഥാടനം നിരോധിച്ചു. 1500 ഗോവയിൽ പാതിരിമാർ നടത്തിയ കൂട്ട കൊലപാതകങ്ങൾ, നിർബന്ധിത മതപരിവർത്തനങ്ങൾ. 1565 ഹസൻ നസാം ഷായും ആഡിൽ ഷായും വിജയനഗര സാമ്രാജ്യം തകർത്ത് നരസിംഹ ക്ഷേത്രം നിലം പരിശാക്കി. ഹംപി നഗരം അടിച്ചു പൊളിച്ചു. 1500 പഞ്ചാബിലെ സിഖുകാരും സിഖ് ഗുരുക്കന്മാരും നേരിട്ട ക്രൂരമായ ആക്രമണവും കൂട്ടക്കൊലയും സുവർണക്ഷേത്രം ആക്രമിക്കപ്പെട്ടു. 1675 ഗുരു തേജ് ബഹാദൂറിൻ്റെ ശിരസ് ഔറംഗസീബ് എടുത്തു. 1757 അബ്ദാലിയുടെ ക്രൂരമായ പടയോട്ടത്തിൽ മധുര, പ്രയാഗ, വൃന്ദാവനം, ഗോകുലം എന്നിവ തകർന്നു. 1782 മുതൽ ടിപ്പു സുൽത്താൻ നടത്തിയ പടയോട്ടങ്ങൾ. ഇങ്ങനെ എത്രയെത്ര ആക്രമണങ്ങളും അതിനിവേശങ്ങളും അതിജീവിച്ച ജനതയാണ് നമ്മുടേത്. രാഷ്ട്ര അഭിമാനത്തെ ശിരസിലേറ്റാൻ എത്രയെത്ര അവതാരങ്ങൾ വിവിധ കാലങ്ങളിലായി ഭാരതത്തിൽ അവതരിച്ചു. കാലത്തിൻ്റെ താളുകളിൽ യവന വിജേതാവായ ചക്രവർത്തി ചന്ദ്രഗുപ്തൻ്റെ രാജകീയ മുദ്ര പതിഞ്ഞാണ് നമ്മുടെ ഹിന്ദു രാഷ്ട്ര ചരിത്രത്തിലെ ഒന്നാമത്തെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. യവനാന്തകനായ പുഷ്യമിത്ര ചക്രവർത്തിയുടെ രാജമുദ്രയാൽ ശോഭായനമായതാണ് ഭാരത ചരിത്രത്തിലെ രണ്ടാമത്തെ സുവർണ കാലഘട്ടം. ശക കുശാനന്ദകനായ സാമ്രാട് വിക്രമാദിത്യൻ്റെ രാജമുദ്ര പതിഞ്ഞിട്ടുള്ള താളുകളാണ് ഭാരതത്തിൻ്റെ മൂന്നാമത്തെ സുവർണ കാലഘട്ടമെന്നറിയപ്പെടുന്നത്. ലോകത്താകമാനം അധികാരമുറപ്പിച്ച് കിടുകിടെ വിറപ്പിച്ച ഹൂണന്മാരെ ചവിട്ടിത്താഴ്ത്തി നാമാവശേഷമാക്കിയ സാമ്രാട് യശോധർമ്മൻ്റെ പരാക്രമം കൊണ്ട് പ്രകാശമാനമായ കാലമാണ് ഹിന്ദു രാഷ്ട്രചരിത്രത്തിലെ 4ാം സുവർണ കാലഘട്ടം. 1000 വർഷത്തിലധികമുള്ള ഐതിഹാസികമായ മുസ്ലിം വൈദേശിക ആക്രമണങ്ങളെ അതിജീവിച്ച് അന്തിമ വിജയം നേടുകയും മുസ്ലിം സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിൽ ഹിന്ദുക്കളുടെ യഥാർത്ഥ സർവ ഭൗമത്വവും സാംസ്കാരിക ഔന്നതയും പ്രഖ്യാപിച്ച് സ്ഥാപിക്കുകയും ചെയ്ത സംഭവ ബഹുലമായ 7ാണ് ഹിന്ദു രാഷ്ട്രചരിത്രത്തിലെ 5ാം സുവർണ കാലഘട്ടം. ബ്രിട്ടീഷുകാർക്കുമേൽ അശ്വമേധം നടത്തി അനുസ്മരിക്കപ്പെടുന്ന വിജയമാണ് വിദേശീയ ആക്രമണത്തിന് പിന്നിൽ ഹിന്ദു രാഷ്ട്ര വിജയത്തിൻ്റെ 6ാമത്തെ സുവർണ അധ്യായമെന്ന് പറയപ്പെടുന്നത്. മതത്തിനും ജാതിക്കും വർഗവർണ്ണ സർവ വ്യത്യാസങ്ങൾക്കുമുപരിയായി സമന്വയത്തിൻ്റെ ഏകാത്മ മാനവ ഹിന്ദുത്വ ദർശനം പകർന്ന് സാംസ്കാരിക ദേശീയതയുടെ വർണ്ണനൂലിൽ കോർത്ത് മതഭീകരതയെയും സാമൂഹ്യരാഷ്ട്ര വിരുദ്ധ പ്രവർത്തനങ്ങളെയും നവോത്ഥാന പരിശ്രമങ്ങളിലൂടെ തകർത്തെറിഞ്ഞ് ജനസമൂഹത്തെ രാഷ്ട്രോന്മുഖമാക്കിയിരിക്കുന്ന സംഘത്തിൻ്റെ പ്രവർത്തന ചരിത്രമാകും 7ാമത്തെ സുവർണ കാലമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘം പരമപൂജനീയ സർസംഘചാലക്
ഡോക്ടർ മോഹൻജി ഭാഗവതും വിശ്വ ഹിന്ദു പരിഷത്ത് അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയും ചേർന്ന് ശിലാപൂജ നടത്തിയപ്പോൾ ധർമ്മ സംരക്ഷണത്തിനുള്ള നിയതിയുടെ നിയോഗം തന്നെയായിരുന്നു അത് കഴിഞ്ഞ വർഷം നടന്നത്. കാലവും ചരിത്രനും ശ്രീരാമചന്ദ്രനും സാക്ഷിയായിരുന്നു ആ അഭിമാന മുഹൂർത്തം അരങ്ങേറിയത്. ഏത് ഹിന്ദുവിനും ഏത് ഭാരതീയനും അഭിമാനിക്കാനുള്ള മുഹൂർത്തം തന്നെയായിരുന്നു അത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.